യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അന്വേഷണ ഏജൻസികൾക്കും പരാതി നൽകി ബിജെപിയും ഡിവൈഎഫ്ഐയും. വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയത് രാജ്യദ്രോഹ കുറ്റമാണെന്നും പാലക്കാട് എം എൽ എക്ക് പങ്കുണ്ടെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. പൊതു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് കോൺഗ്രസ് നീക്കമെന്ന് ഡിവൈഎഫ്ഐ കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ പുറത്തുവിട്ട ഗൗരവതരമായ വാർത്ത രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയാണ് ബി ജെ പിയും ഡിവൈഎഫ്ഐയും. എല്ലാ അന്വേഷണ വിഭാഗങ്ങൾക്കും പരാതി നൽകിയതായി കെ സുരേന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പി പരാതി നൽകി. തെളിവ് സഹിതം കോൺഗ്രസ് പ്രവർത്തകർ പരാതി ഉന്നയിച്ചിട്ടും കോൺഗ്രസ് നേതൃത്വം മൗനം പാലിച്ചത് ഗുരുതരമെന്ന് കെ സുരേന്ദ്രൻ. ഒരു നിയമസഭാ സാമാജികന്റെ നേതൃത്വത്തിലാണ് ഈ ഹീനമായ കുറ്റകൃത്യം നടന്നത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിയന്തരമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഡി ജി പിക്ക് ഞങ്ങൾ പരാതി നൽകിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ദേശീയ അന്വേഷണ ഏജൻസി ഇങ്ങനെയുള്ള വിവിധ ഏജൻസികളുമായിട്ടും ഞങ്ങൾ ഇക്കാര്യത്തിൽ ഞങ്ങളുടെ പരാതികൾ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അന്വേഷണം ശക്തമായി നടക്കേണ്ട ആവശ്യമുണ്ട്. കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്നും വി ഡി സതീശൻ വിഷയം നേരത്തെ അറിഞ്ഞിരുന്നതായും ഡിവൈഎഫ്ഐയും ആരോപിച്ചു. ഡിവൈഎഫ്ഐ ഡി ജി പിക്ക് പരാതി നൽകി. വ്യാജ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്ത യൂത്ത് കോൺഗ്രസ് യുവജന സംഘടനകൾക്ക് അപമാനമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ. ഈ കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച്, ഇവരുടെ ദുരൂഹമായ ഇടപാടുകളെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നത്. ഡി ജി പിക്ക് ഉൾപ്പെടെ പരാതി കൊടുത്ത് വീണ്ടും ഈ പരാതിയിൽ എന്തെങ്കിലും, ഞങ്ങൾ കൊടുക്കുന്ന പരാതിയിൽ അന്വേഷണം നടത്തി തുടർ ഏജൻസികൾ, ഏതെങ്കിലും വലിയ കേന്ദ്ര ഏജൻസികളൊക്കെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ അത് കേരള സർക്കാരും ഇവിടുത്തെ കേരള പോലീസും ഒക്കെ തീരുമാനിച്ച് കാര്യക്ഷമമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയിൽ കടുത്ത പ്രതികരണങ്ങളാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.